तेजस् न्यूस स्वागत വയനാട്ടിൽ ഹലാൽ അല്ലാത്ത മാംസം നശിപ്പിച്ച് മതമൗലികവാദികൾ വ്യാപാരിയെ പച്ച ഇറച്ചി തീറ്റിച്ചുവെന്ന തരത്തിൽ ആർഎസ്എസും സംഘപരിവാര മാധ്യമങ്ങളും പ്രചരിപ്പിച്ചത് പെരും നുണകളെന്ന് തെളിഞ്ഞു. പശുമാംസം വിറ്റുവെന്ന് ആരോപിച്ചാണ് തന്നെ ചിലർ ആക്രമിച്ചതെന്ന് മാംസ വിൽപ്പനക്കാരൻ വെളിപ്പെടുത്തിയതോടെ സംഭവത്തിന് പുതിയ തലങ്ങൾ കൈവന്നിരിക്കുകയാണ്. അതേസമയം ഹലാൽ മാംസത്തിൻ്റെ പേരിൽ നടക്കുന്ന പ്രചാരണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് അന്വേഷണത്തിൽ തെളിഞ്ഞതായി മീനങ്ങാടി പോലീസ് അറിയിക്കുകയും ചെയ്തു. പരാതിക്ക് തെളിവില്ലാത്തതിനാൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ലെന്നും പോലീസ് തേജസ് ന്യൂസിനോട് പറഞ്ഞു. തിരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് ഹലാൽ വിവാദത്തിൻ്റെ മറവിൽ കലാപമുണ്ടാക്കാനുള്ള ആസൂത്രിത നീക്കമാണ് വയനാട്ടിൽ നടന്നതെന്ന വസ്തുതകൾ പോലീസിനും പൊതുസമൂഹത്തിനും ബോധ്യപ്പെട്ടിട്ടും സംഘപരിവാര മാധ്യമങ്ങൾ പടച്ചുവിട്ട വിദ്വേഷ പ്രചാരണങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിൽ വ്യാപകമാണ്. ജില്ലാ ഭരണകൂടവും പോലീസും ഇക്കാര്യത്തിൽ മൗനം പാലിക്കുകയാണ് ചെയ്യുന്നത്. വയനാട് കോറോം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കിസാൻ മിത്ര എന്ന സംഘടനയുടെ പ്രവർത്തകർ ഈസ്റ്റർ പ്രമാണിച്ച് വിൽപ്പനയ്ക്ക് കൊണ്ടുപോയ 5,500 കിലോ പോത്തിറച്ചിയും 1,000 കിലോ പന്നിയിറച്ചിയും ഹലാൽ അല്ലാത്തതിൻ്റെ പേരിൽ മതമൗലികവാദികൾ നശിപ്പിച്ചു എന്നാണ് ജനൻ ടിവിയും ജന്മഭൂമിയും കർമ്മ ന്യൂസും മറ്റും പ്രചാരണം അഴിച്ചുവിട്ടത്. നോൺ ഹലാൽ പോത്തിറച്ചിയും പന്നിയിറച്ചിയും വിൽക്കുന്നതിനെതിരെ പ്രവർത്തിക്കുന്ന ശക്തികൾ വയനാട്ടിൽ മീനങ്ങാണിക്കടുത്തുള്ള അമ്പലപ്പടി എന്ന സ്ഥലത്ത് വാഹനം തടഞ്ഞു നിർത്തി ഇറച്ചി ബക്കറ്റുകൾ റോഡിലേക്ക് വലിച്ചെറിഞ്ഞുവെന്നും ഇറച്ചിയുമായി സഞ്ചരിച്ച ആളുടെ വായിൽ പച്ച ഇറച്ചി തള്ളിക്കയറ്റാൻ ശ്രമിച്ചുവെന്നും ഭീഷണിയെ തുടർന്ന് കച്ചവടം നിർത്തിവെക്കേണ്ടി വന്നു എന്നും മറ്റുമാണ് പ്രചാരണങ്ങളുടെ ചുരുക്കം. അമ്പലപ്പടി എന്ന സ്ഥലത്ത് വാഹനവുമായി എത്തിയപ്പോൾ ചിലർ തടഞ്ഞെന്നും കാളയുടെയും പശുവിൻ്റെയും ഇറച്ചിയാണോ വിൽക്കുന്നതെന്ന് ചോദിച്ച് ആക്രമണം അഴിച്ചുവിട്ടെന്നുമാണ് മാംസ വിൽപ്പനക്കാരനായ മാനന്തവാടി സ്വദേശി ഷാജിയുടെ വിശദീകരണം. 50 കിലോയോളം ഇറച്ചി നശിപ്പിച്ചു, അക്രമികളെ അറിയില്ല, കാള ഇറച്ചിയാണോ എന്ന് ചോദിച്ചതല്ലാതെ ഹലാൽ തുടങ്ങിയ പരാമർശങ്ങളൊന്നും അവർ നടത്തിയിട്ടില്ലെന്നും ഈസ്റ്ററിൻ്റെ തലേദിവസം രാവിലെ 8 മണിക്ക് എത്തിക്കാമെന്ന് പറഞ്ഞ ഇറച്ചി വൈകിട്ട് എത്തിച്ചതുമായി ബന്ധപ്പെട്ട് ചില തർക്കങ്ങൾ ഉണ്ടായെന്നാണ് സൂചന. എന്നാൽ ഇക്കാര്യം പരാതിക്കാരൻ മറച്ചുവെക്കുകയാണ്. ഈസ്റ്ററും തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പരാതിക്കാരനെ അടക്കം സ്വാധീനിച്ച് ചിലർ നടത്തിയ നീക്കമാണ് സംഭവത്തിന് പിന്നിലെന്നും സൂചനയുണ്ട്. സംഭവം നടന്നതായി പരാതിക്കാരൻ പറയുന്ന പ്രദേശത്ത് CCTV ഇല്ലെന്ന് പോലീസ് അന്വേഷണത്തിൽ വ്യക്തമായി. അക്രമികളെ പരാതിക്കാരന് അറിയില്ലെന്ന വിശദീകരണത്തിലും ദുരൂഹതകൾ ഉണ്ട്. ബ്രഹ്മഗിരി പദ്ധതിയുടെ ഭാഗമായി വയനാട്ടിൽ വർഷങ്ങളായി വിവിധയിനം മാംസം പാക്കറ്റുകളിലാക്കി വിറ്റുവരുന്നുണ്ട്. ഈസ്റ്ററിനും തിരഞ്ഞെടുപ്പിനും തൊട്ടടുത്ത് ജനങ്ങൾക്കിടയിൽ പരസ്പര വിദ്വേഷവും വർഗീയ ധ്രുവീകരണവും സൃഷ്ടിക്കുകയെന്ന കുടില ലക്ഷ്യത്തോടെ ആസൂത്രണം ചെയ്ത ഗൂഢാലോചനയാണ് അരങ്ങേറിയത് എന്നാണ് വിവരം. ഏതാനും നാളുകളായി ഹലാൽ ഭക്ഷണത്തിൻ്റെയും ലവ് ജിഹാദിൻ്റെയും മറ്റും പേരിൽ കേരളത്തിലെ രണ്ടു സമുദായങ്ങളിൽപ്പെട്ടവരെ തമ്മിലടിപ്പിക്കാൻ നീക്കം ശക്തമാണ്. സംഘപരിവാരത്തിന് പുറമെ വയനാട്ടിൽ തിരഞ്ഞെടുപ്പിൽ ധ്രുവീകരണം ലക്ഷ്യമിട്ട് മറ്റ് ശക്തികൾക്കും സംഭവവുമായി ബന്ധമുണ്ടോ എന്ന സംശയവും ബലപ്പെടുന്നുണ്ട്.